പ്രതിസന്ധികളെ ചായക്കോപ്പയിലാക്കി വിജയവഴിയിൽ നിൽക്കുന്ന ശില്പയെ കാണാം. കോവിഡിൽ ജീവിതം വഴിമുട്ടിയതോടെ വിവിധ തരം ചായയുടെ രുചിക്കൂട്ടുകൾ ഒരുക്കി ആരംഭിച്ച സംരംഭം ശില്പയുടെ തന്നെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനാകാത്ത മധുരം തന്നെയാണ്. കാണാം പത്തനംതിട്ട സ്വദേശിനിയുടെ ചായക്കോപ്പയിലെ വിശേഷങ്ങൾ. ആവി പറക്കുന്ന ചായയിൽ പലതരം കൂട്ടുകൾ ഒരുക്കുകയാണ് ബി എസ് സി ബിരുദധാരിയും വീട്ടമ്മയുമായ ശില്പ. വീട്ടിലെ അടുക്കളയിലായിരുന്നു ചായയിൽ ആദ്യ പരീക്ഷണങ്ങൾ. പിന്നാലെ എത്തിയ കോവിഡ് പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടിയപ്പോൾ പരീക്ഷണത്തിലെ വൈദഗ്ധ്യം ജീവിതോപാധിയിലേക്ക് മാറി, പിന്നീട് ചായക്കോപ്പയിലേക്ക് പകർന്നു. അങ്ങനെ എത്തിപ്പെട്ടത് ബൂസ്റ്റർ ചായ സ്റ്റാർട്ടപ്പിന്റെ രുചിപ്പെരുമയിലേക്ക്. അടൂർ ബൈപ്പാസ് റോഡരികിലാണ് ശില്പയുടെ ചായക്കട. പ്രവാസിയായ ഭർത്താവിന്റെ തൊഴിൽ കൂടി നഷ്ടമായതോടെ രണ്ടും കൽപ്പിച്ചിറങ്ങിയപ്പോൾ വിജയം ശില്പയുടെ വഴിയെ എത്തി. എന്നുവെച്ചാൽ ഒന്നര വർഷമായിട്ട് നമ്മൾ ജോലി പ്രവാസ ജീവിതമായിരുന്നു ഹസ്ബൻഡിന്, പിന്നെ അതുപോലെ ഫാമിലിയിലുള്ള കസിൻസിനൊക്കെ ഗൾഫ് ജോലികളൊക്കെ സാറ്റിസ്ഫാക്ഷൻ ആവാതെ വന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം. ഇത് ഇത്രയത്തോളം ആയി സക്സസ്ഫുൾ ആയി. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മന്ത്സ് ആയി. നല്ല മൂവ് ഉണ്ട്. കൊറോണ കാലമാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഞാനൊരു ഹൗസ് വൈഫാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ സിറ്റുവേഷന് ജോലിയൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ഇങ്ങനൊരു ഇത് കോൺസെപ്റ്റിലേക്ക് വന്നത്. നിലവിൽ 15 തരം ചായകൾ ഇവിടെ നിന്ന് രുചിക്കാം. വില 5 രൂപ മുതൽ 40 രൂപ വരെ. കടം വാങ്ങിയ പൈസയുമായി തുടങ്ങിയ സംരംഭം വിജയവഴിയിൽ നിൽക്കുമ്പോഴും നിശ്ചയദാർഢ്യം ഈ മുഖത്ത് പ്രകടവുമാണ്. നമ്മളിവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഓരോ വീക്കിലും നമ്മുടെ ഇത് ഓരോ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കിവിടെ മസാല ടീ ഉണ്ട്, ഇലാച്ചി ഹോർലിക്സ്, ഹോട്ട് ബദാം, ഹോട്ട് ചോക്ലേറ്റ്, കോഫിയുടെ തന്നെ വെറൈറ്റീസ് 2-3 ഐറ്റംസ്, ബൂസ്റ്റിൻ്റെ തന്നെ അങ്ങനെ വെറൈറ്റീസ് കുറേ ഐറ്റംസ് ഉണ്ട്. ഒരു തവണ ചായ കുടിക്കാനെത്തിയവർ പോലും ഇന്നിപ്പോൾ ഇവിടുത്തെ നിത്യസന്ദർശകരായി മാറി. സമയവ്യത്യാസമില്ലാതെ എത്തി രുചി പെരുമാറിഞ്ഞ് മടങ്ങുന്നവരും നിരവധി പേരാണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ചായകൾ മീൻസ് ബൂസ്റ്റി ഉണ്ട്, ഹോർലിക്സ് ടീ ഉണ്ട്, അതേപോലെ തന്നെ ബിസ്ക്കറ്റി ഉണ്ടായിരുന്നു നേരത്തെ. ഈ ബിസ്ക്കറ്റി എൻ്റെ കുഞ്ഞിന്, വളരെ ചെറിയ കുഞ്ഞാണ്, കുഞ്ഞിനൊക്കെ ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. ഒരു വട്ടം നിങ്ങളും ഒന്ന് കുടിച്ചു നോക്ക്, നിങ്ങളും ഇത് ഇഷ്ടപ്പെടും. ഇവർ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ആയിരിക്കും. പത്തനംതിട്ടയ്ക്ക് പുറമെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ചായക്കടയ്ക്ക് ഫ്രാഞ്ചൈസികളുമുണ്ട്. ഇവിടുത്തെ ജീവനക്കാരിൽ കൂടുതൽ പേരും ശില്പയിൽ നിന്ന് പ്രത്യേക പരിശീലനവും നേടിയവരാണ്. മലയാളികളെല്ലാവരും വിവിധതരം ചായക്കൂട്ടുകളുടെ രുചി അറിഞ്ഞവരാണ്. എന്നാൽ ഈ വ്യത്യസ്ത തരം ചായക്കൂട്ടുകളുടെ രുചി അറിയണമെങ്കിൽ ഈ ശില്പയുടെ കടയിലേക്ക് തന്നെ എത്തണം. പത്തനംതിട്ടയിൽ നിന്നും കെബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്.